ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നിറം കുറഞ്ഞവർക്ക് അതേപോലെ തന്നെ മുഖം മുഖം പിഗ്മെൻറ്റേഷൻ ഉള്ളവരുണ്ടല്ലോ ഈ കരിമാങ്കല്യം പോലുള്ള എല്ലാം ഉള്ളവർക്കെല്ലാം ഇത് നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ നല്ലോണം നിറം വരാനും അതേപോലെ തന്നെ തിളക്കം വരാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് അതിനാദ്യം നമുക്ക് വേണ്ടത് ഇത് ഉരുളക്കിഴങ്ങ് എടുത്തതാണ് കേട്ടോ ഇതെന്താ സാധനം എന്നാലും വിചാരിക്കേണ്ട ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെറുകിയെടുക്കുക ഇതുപോലെ ചെറുകിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ വെള്ളമൊന്നൊഴിക്കാണ്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഉരുളക്കങ്ങ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുൾത്താണി മിട്ടി എന്ന് പറയും മുൾത്താണി മിട്ടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് അതില്ല വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കോഫി പൗഡറാണ് കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബ്രൂ കോഫി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതിനാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് അലോവെ ജെല്ലാണ് വീട്ടിൽ ഉള്ള അലോവേര വേണമെങ്കിൽ യൂസ് ചെയ്യാം പുറത്തുനിന്ന് വാങ്ങിയ അലോവേര വേണമെങ്കിൽ യൂസ് ചെയ്യുക അതേപോലെ തന്നെ കളേഡ് ആയിട്ടുള്ള അലോവേര യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിറകി വെച്ചിരുന്ന ആ ഒരു പൊട്ടാറ്റോ ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് അതിൻ്റെ നീര് ഒരു അരിപ്പേൽ കൂടി ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക നമ്മൾ ചെറുകിയെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ കൈകൊണ്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പം തന്നെ നന്നായിട്ട് നീര് കിട്ടും ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ടാണെങ്കിൽ ഇതേപോലെ അരിപ്പയിൽ കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ കഴി കൊണ്ടൊന്ന് പിഴിഞ്ഞ് അമർത്തി പിഴിഞ്ഞു കൊടുക്കുക ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ അലോവെരാ ജെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അധികം ടൈറ്റുമായി പോകേണ്ട അധികം ലൂസുമായി പോകാത്ത രീതിയിൽ ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ എടുക്കുക അതിനുശേഷം മുഖം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക മുഖം നന്നായി കഴുകി തുടച്ചെടുത്തതിനു ശേഷം നമ്മുടെ മുഖത്തേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് മിനിറ്റ് മസാജ് കൊടുക്കാനും അതേപോലെ തന്നെ നമ്മുടെ താടിയുടെ ഭാഗത്ത് നിന്ന് മേലേലേക്ക് സർക്കുലാർ മോഷനിൽ മസാജ് കൊടുക്കാനും നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പം നിലനിർത്താനും നമ്മുടെ സ്കിന്നു തൂങ്ങിപ്പോകാണ്ടിരിക്കാനും എല്ലാം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ മസാജിങ് എന്ന് പറയുന്നത് അത് ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമേ അതിന് ഗുണങ്ങൾ കിട്ടുള്ളൂ നമ്മൾ തായോട്ടേക്ക് നമ്മുടെ മുഖ ഒരിക്കലും മസാജ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താലും നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോകും അപ്പോൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഡ്രൈ എല്ലാം അല്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ ഫേസിൽ വെക്കുക അതിനുശേഷം ഇതേപോലെ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയൊരു മസാജ് സോഫ്റ്റ് മസാജ് കൊടുത്തിട്ട് കഴുകിക്കളയാം ആ ഒരു സമയത്ത് തന്നെ ഒറ്റ യൂസിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു തിളക്കം കിട്ടും പക്ഷേ ആ ഒരു തിളക്കം ഒരിക്കലും പെർമനൻ്റ് അല്ല പെർമനൻ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡെയിലി യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ അതിനുശേഷം നമുക്ക് മുഖം ഒന്ന് തുടച്ചെടുത്താൽ നല്ലൊരു തിളക്കവും നിറവും ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും

അപ്പോൾ ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഗ്ലോ ഉണ്ടാകുന്നതായിരിക്കും പക്ഷെ അതൊരു ട്വൻ്റി ഫോർ ഹവേഴ്സ് മാത്രമേ നിൽക്കൂ ഇത് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡെയിലി ചെയ്യുക ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണത് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അതും കൂടി ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ എപ്പോഴും നിങ്ങൾ എന്ത് ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക രാവിലെ തന്നെ ഈ ഒരു ഫേസ് പാക്കിൽ ഇട്ട് കഴുകി പുറത്ത് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒറ്റ യൂസിൽ ഇതാ ഈ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടായത് അപ്ലൈ ചെയ്ത് കഴിക്കുക ും ചെയ്യാത്ത ഗെയിം തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് മാത്രമേ ഒരു ഗ്ലോ ഉണ്ടാവും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് എല്ലാം വരുന്നൊരു മുഖം തിളക്കി എടുക്കാൻ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഒരുപാട് സഹായിക്കും അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ഫേസിന് സൂട്ടാവുന്നത് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്